നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് എത്ര സമയം യാത്ര? 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ? എന്താണിപ്പോൾ അങ്ങനെയൊരു ചോദ്യം എന്ന് വരാം. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസമായിട്ട് 2 ദിവസമായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കോഴിക്കോട്ടെ ബീച്ച്. കോഴിക്കോടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കോഴിക്കോടൻ അൽവയും ബിരിയാണിയും വൈക്കം മുഹമ്മദ് ബഷീറും എം ടി വാസുദേവൻ നായരും ബാബുരാജും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഏറെ വിദേശികൾ വന്ന് വ്യാപാരം നടത്തിയ ഒരിടം കൂടിയാണ് കോഴിക്കോട്. സാമൂതിരിമാരായിരുന്നു ഏറെക്കാലം ഭരിച്ചിരുന്നത്. അതൊക്കെ പൊട്ട് ചരിത്രം. ഇന്നിപ്പോൾ കോഴിക്കോട് വാർത്തകളിൽ ഇടം പിടിച്ച് നിൽക്കുന്നത് മറ്റൊന്നുമല്ല, കോഴിക്കോട് ബീച്ച് അതിസുന്ദരമാക്കിയിരിക്കുന്നു. നമ്മുടെ കോഴിക്കോട് ആ ബീച്ചിൽ എന്തെല്ലാം സൗകര്യങ്ങൾ. ആ ബീച്ചിൻ്റെ ചുവരുകളിൽ അവിടുത്തെ കോഴിക്കോടിൻ്റെ അടയാളമായിട്ടുള്ള കാര്യങ്ങൾ ആലേഖനം ചെയ്തിരിക്കുകയാണ്. എം ഡി എ എസ് കെ പൊറ്റക്കാടിന്, മിഠായി തെരുവ്, കോഴിക്കോടൻ ബിരിയാണി, കോഴിക്കോടൻ ഹൽവ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ കോഴിക്കോട്ടേക്കങ്ങ് ചെല്ലാൻ തോന്നുന്നുണ്ട്, അതിയായ മോഹം തോന്നുന്നുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ കാലം ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, അതൊക്കെ പിന്നീടാകാം. പക്ഷേ ആ ലോക്ക്ഡൗൺ പീരീഡ് തന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും കൂടി ചേർന്നുകൊണ്ടാണ് കോഴിക്കോടെന്ന ബീച്ചിനെ അതിസുന്ദരമാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ സ്റ്റുഡിയോയിലിരുന്നു കൊണ്ട് എന്താണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി നോക്ക്. തിരുവനന്തപുരത്ത് ഭരണസിരാകേന്ദ്രത്തിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാറി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്ന് നിൽക്കുന്ന സമുദ്ര സാമീപ്യം എത്രത്തോളം തിരുവനന്തപുരം നഗരത്തിനുണ്ട് എന്നുള്ളതറിയണമെന്നുണ്ടെങ്കിൽ ശംഖുമുഖം ബീച്ചിലേക്ക് പോവുക. ശംഖുമുഖം ബീച്ച് ഇപ്പോൾ കടലെടുത്ത് ഇങ്ങനെ വരികയാണ്, കര കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇതിപ്പോൾ പറയുന്നത് ഈ ബീച്ചിനെ നേരെയാക്കണമെന്ന് ഇവിടുത്തെ ഒരു ഭരണാധികാരികൾക്കും, നമ്മൾ സംസ്ഥാനം ഭരിക്കുന്നവരെ അങ്ങ് വിടുക, പല മന്ത്രിമാരും പല MLA മാരും പല MPമാരും ഇവിടെ വന്ന് നിന്ന് ജയിച്ചു പോയിട്ടേ ഉള്ളൂ. തിരുവനന്തപുരത്തിന് വന്ന് ജയിക്കാനുള്ള ഒരിടമായി കാണുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തുകാരിയാണ്, തിരുവനന്തപുരത്തെ അറിയാവുന്ന LKG കുട്ടിയാണ്, AKG സെൻ്ററിലെ കളിക്കുട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും 10-23 വയസ്സായ ആ യുവതിക്ക് അറിയാമല്ലോ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി. എന്തുകൊണ്ട് ആര്യയ്ക്ക് കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരൂ? മുഹമ്മദ് റിയാസാണ് ടൂറിസം വകുപ്പ് മന്ത്രി. ദാ കയറിക്കഴിഞ്ഞു, കോഴിക്കോടിൻ്റെ ചിത്രം തന്നെ മാറിയിരിക്കുകയാണ്. ഏറെക്കാലത്തിന് മുമ്പ് തന്നെ അവിടെ വളരെ മോശമായി കിടന്ന മാനാഞ്ചിറ മൈതാനത്തെ പോലും ജില്ലാ ഭരണകൂടമാണ് അതിസുന്ദരമാക്കി മാറ്റിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും മാതൃകയാക്കാവുന്ന ഒരു ജില്ലാ ആസ്ഥാനം തന്നെയാണ്, അതിസുന്ദരമായി മാറിയിരിക്കുന്നതാണ് കോഴിക്കോട്. ഇവിടെ തിരുവനന്തപുരത്തിന് എന്താണ് ഒരു കുറവ്? എല്ലാ തരത്തിലുള്ള ജലാശയങ്ങൾ, നിരവധി കുളങ്ങൾ, സമുദ്ര സാമീപ്യം ഇതെല്ലാം ഉണ്ടായിട്ട് പോലും വേണ്ട തരത്തിൽ ഉപയോഗിക്കാതെ മാലിന്യം തള്ളാനുള്ള ഒരിടമായിട്ട് മാത്രം മാറ്റിയിരിക്കുകയാണ്. രാജകീയ പ്രതാപത്തോടുകൂടി നിൽക്കുന്ന, എന്തിന് ശതകോടീശ്വരനായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്ര നഗരിയാണിവിടം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ 4 നടയും ഏത് തരത്തിലാണ് വിപുലമാക്കിയത്? കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അതെങ്കിലും കണ്ടുപിടിക്കുക. നമ്മുടെ ആമയിഴഞ്ചാൻ തോട്,
മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു. ആമയഞ്ചാൻ തോടിൻ്റെ മുമ്പിൽ വന്ന ആന്റണി രാജുവും ജി ആർ എനിലും മുഹമ്മദ് റിയാസും ഒക്കെ തന്നെ എത്തി നോക്കിയിട്ട് നിൽക്കുന്ന ചിത്രമൊക്കെ പത്രമാധ്യമങ്ങളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതെല്ലാ കാലത്തും എൽ ഡി എഫ് 2016 അധികാരത്തിൽ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ 2021 വന്നപ്പോഴും ആ മറ്റു മന്ത്രിമാർ വന്നിങ്ങനെ ഈ ആമയഞ്ചാൻ തോടിൽ വന്ന് നോക്കി നിന്നിട്ട് പോയി. കടകംപള്ളി സുരേന്ദ്രനും ഇത് തന്നെയാണ് ചെയ്തത്. അങ്ങനെ മാറി മാറി ഏത് സമയത്തും ഇത് തന്നെ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എവിടെ എന്ത് ചെയ്തു ആമയഞ്ചാൻ തോടിൻ്റെ സ്ഥിതി? എന്തിന് മഴ എന്ന് പറയുന്നത്? മഴ എന്ന് എഴുതി കാണിച്ചാൽ തിരുവനന്തപുരത്തെ സ്ഥിതി ലോകത്തിന് മുഴുവൻ അറിയാം. അവിടെ നമ്പ്യാർ ഈ സഭാപ്രവേശം തുള്ളലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റിക്കൊണ്ട് ദുര്യോധനാദികൾ ഇങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറുന്നത് പോലെയാണ് മഴ എന്ന് മാനത്തേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ തിരുവനന്തപുരത്തോടെ നടക്കുന്നവൻ ഈ വസ്ത്രങ്ങളെല്ലാം ചരച്ച് കയറ്റിക്കൊണ്ട് വേണം നടക്കേണ്ട സ്ഥിതി. ആ ടെക്നോളജി ഇത്രയും വിപുലമായിരിക്കുകയാണ്. എന്നിട്ട് പോലും ഏത് തരത്തിലാണ് ഇവിടുത്തെ വെള്ളക്കെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. എന്തിന്? ശശി തരൂർ എം പി ആയ സമയത്ത് എന്താണ് പറഞ്ഞത്? തിരുവനന്തപുരത്തെ ഇരട്ട നഗരമാക്കും ബാഴ്സലോണ മാതൃകയിൽ. എന്തായി അന്നത്തെ മേയർ കെ ചന്ദ്രികയുമായിട്ട് ഇവിടെ കിടന്നുണ്ടായ പൊടിപൂരം എന്തായിരുന്നു? ഇപ്പം എന്ത് പറ്റി? ബാഴ്സലോണ ഇപ്പം തിരുവനന്തപുരത്തെ കണ്ടുപഠിക്കുകയാണോ എന്നൊരു സംശയം. ഇതിപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കഴിയുമെങ്കിൽ നമ്മുടെ മേയർ, തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ കോഴിക്കോട് വരെ ഒന്ന് പോവുക. നിങ്ങളുടെ ചാനൽ കൈരളി ചാനൽ തന്നെ കോഴിക്കോടിനെ കുറിച്ചൊരു സ്റ്റോറി ചെയ്ത് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അതെങ്കിലും ഒന്നെടുത്ത് നോക്കുക, കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു മനോഹരമായ ദൃശ്യം. അത്തരത്തിൽ ഇതുപോലെ കോഴിക്കോടിൻ്റെ ചില കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ ബീച്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം അങ്ങനെ അതിസുന്ദരമാക്കി മാറ്റിയാൽ തിരുവനന്തപുരത്തിന് അടയാളപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്! രാജകീയത നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ്. ഇപ്പോഴും അതിൻ്റെ പ്രതാപത്തിന് യാതൊരു കുറവുമില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ ശോചനീയാവസ്ഥ. ചാലക്കമ്പോളം എവിടെയോ എന്തോ തുടങ്ങിയെന്ന് പറഞ്ഞു, പക്ഷേ എങ്ങുമെത്താതെ കിടക്കുന്നുണ്ട്. നിങ്ങൾ മിഠായി തെരുവ് കാണുക, അതേ ഒരു മാതൃകയിൽ ചാലക്കമ്പോളവും രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കത്തില്ലേ? നമ്മുടെ ഈ ഹെറിറ്റേജ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ സംരക്ഷിക്കേണ്ടത് നഗരസഭയാണ്. അതുകൊണ്ട് നഗരസഭയിലെ മുഴുവൻ, കഴിയുമെന്നുണ്ടെങ്കിൽ ഭരണ മാത്രമല്ല 100 കൗൺസിലർമാരും കോഴിക്കോട് പോയൊന്ന് കാണുക. ഇതിന് സർക്കാർ, നമ്മുടെ ഈ പൊതുഖജനാവൊന്നും ഉപയോഗിച്ച് പോകണ്ട, അല്ലാതെ ഇന്ന് പോയിട്ട് വരിക. ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ്, കോവിഡൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് പോയി വരിക. തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങളങ്ങ് മാറ്റിവെക്കുക. നടപ്പിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ഇവിടെ ഡി ടി പി സി ഇല്ലേ? എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ ഡി ടി പി സി. ഇവിടെ ജില്ലാ ഭരണകൂടമില്ലേ? ഈ ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയുടെയും നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ഒരു അതിസുന്ദരമാക്കി മാറ്റാൻ ശ്രമിക്കുക. അല്ലാതെ വെറും മാലിന്യം തള്ളുന്ന ഒരിടമാക്കി മാറ്റാതെ, എന്താണ് അതിസുന്ദരമായ തിരുവനന്തപുരത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രാന്തപ്രദേശമായ പെരിങ്ങമ്മലയിൽ കൊണ്ടുപോയി മാലിന്യം തള്ളാനുള്ള ഒരു ശ്രമം നടത്തില്ലേ? പരിസ്ഥിതിവാദികളുടെ ശക്തമായ ഇടപെടൽ കൊണ്ടല്ലേ അത് പൊളിഞ്ഞുപോയത്? വെളപ്പിൽശാലയുടെ കാര്യം നമുക്കറിയാം. അങ്ങനെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മാലിന്യം തള്ളാനുള്ള ഇടമാക്കി മാത്രം മാറ്റരുത്. കോഴിക്കോട് കണ്ടുപഠിക്കുക. കോഴിക്കോട് മിഠായി തെരുവും കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറ മൈതാനവും നിങ്ങൾ പോയി കാണുക.